ചെമ്പരത്തിയുടെ ഈ എപ്പിസോഡിൽ പ്രിയങ്ക ഗംഗയെ കണ്ടുമുട്ടുകയും ത്രിചംബരത്തിനെ നശിപ്പിക്കാനുള്ള പദ്ധതിയിൽ വിജയിക്കുമെന്ന് അവളോട് പറയുന്നു. അതേസമയം ത്രിചംബരത്തിൽ അരവിന്ദും നന്ദനയും ഒരു പ്രണയ നിമിഷം പങ്കിടുന്നു. അരവിന്ദിന്റെ ഫോണിൽ നന്ദന നിരവധി സെൽഫികൾ എടുത്ത് അവളുടെ ഫോണിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. അരവിന്ദ് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ആനന്ദന്റെയും കല്യാണിയുടെയും ചിത്രങ്ങൾ നന്ദന തന്റെ ഫോണിൽ കാണുമെന്ന് മനസ്സിലാക്കുന്നു. അരവിന്ദ് നന്ദനയിൽ നിന്ന് ഫോൺ എങ്ങനെ തിരിച്ചെടുക്കും? ഫോൺ തിരികെ ലഭിക്കാൻ അരവിന്ദ് വാഷ്റൂമിൽ നിന്ന് ഓടിയെത്തുമ്പോൾ അരവിന്ദ് എന്തെങ്കിലും മറച്ചുവെക്കുവാനാണോ എന്ന് ചോദിച്ചു. ആനന്ദിന്റെയും കല്യാണിയുടെയും ചിത്രങ്ങൾ ഇല്ലാതാക്കുമ്പോൾ ഒരു ബന്ധവുമില്ലെന്ന് പറയാൻ അവൾ ആവശ്യപ്പെടുന്നു. മറ്റൊരിടത്ത് ഗംഗയും വിലാസിനിയും ആനന്ദ് വിവാഹിതനാണെന്ന് അഖിലയെ അറിയിക്കാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്നു. വിലാസിനിയെയും ജയന്തിയെയും സഹായിക്കാത്തതിനാൽ ഗംഗ തെറിവിളിക്കുന്നു. അവരുടെ അടുത്ത പദ്ധതി എന്തായിരിക്കും? അടുത്ത ദിവസം ആനന്ദിനെയും കല്യാണിയെയും അത്ഭുതപ്പെടുത്തി അരവിന്ദ് പറഞ്ഞു അവരെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുവെന്ന്. സുബ്രു അവരുടെ കൂടെ ചേർന്ന ഒരു ഹോട്ടലിലേക്ക് കാർ ഓടിച്ചു പോകുന്നു. ത്രിചംബരത്തിൽ തിരിച്ചെത്തി അരവിന്ദിന്റെ പദ്ധതിയെക്കുറിച്ച് ജയന്തി ഗംഗയോട് പറയുന്നു. അഖിലയെ അതേക്കുറിച്ച് അറിയിക്കാൻ ഒരു വഴിയെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്നു. ആനന്ദിനെയും കല്യാണിയെയും കണ്ടുപിടിക്കാൻ വിലാസിനിയെ ചെന്ന് കാണാൻ ഗംഗ തീരുമാനിക്കുന്നു. വിലാസിനിയുടെ പുതിയ പ്ലാൻ എന്തായിരിക്കും?